നമസ്കാരം. 5 വർഷം മുൻപ് പുറത്തിറങ്ങിയ 7ാം അറിവ് എന്ന തമിഴ് ചിത്രം നമുക്ക് സമ്മാനിച്ചത് വ്യത്യസ്തമായ ഒരു ചരിത്രമായിരുന്നു. ചിത്രം വലിയ വിജയമായില്ലെങ്കിലും അവർ പറഞ്ഞ ഒരേട് വളരെ വിചിത്രമായിരുന്നു. ചൈനയിൽ സെൻ ബുദ്ധമതവും അവരുടെ അയോധന വിദ്യയായ ചൈനീസ് മാർഷൽ ആർട്സും ഒക്കെ കടൽ കടന്നു ചെന്നത് ഒരു ഭാരത സന്യാസിയുടെ കൈകളിൽ കൂടിയായിരുന്നു എന്ന ചരിത്ര സത്യം. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ വിവരങ്ങൾ നമ്മൾ ഭൂരിഭാഗം ആളുകളും അറിഞ്ഞത് ഒരു സിനിമ ഇറങ്ങിയ ശേഷമായിരുന്നു. പക്ഷെ പല സർവകലാശാലകളും ബോധിധർമ്മൻ എന്ന ബുദ്ധസന്യാസിയെ നേരത്തെ തന്നെ പഠന വിഷയമാക്കിയിരുന്നു. മിത്തുകളുടെ രൂപത്തിൽ ചരിത്രം കൂട്ടിക്കുഴയ്ക്കുന്നത് പമ്പരവിഡിത്തമാണ് എന്നറിയാം. എങ്കിലും എഴുതപ്പെട്ട ചരിത്രങ്ങളല്ലാതെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വെളിച്ചം വീഴുന്ന ചില സത്യങ്ങൾ പറയാതെ വയ്യ. ബ്രൗട്ടൺ സർവകലാശാല ബോധിധർമ്മന്റെ പഠന വിഷയമാക്കുന്നത് നിരവധി തവണയാണ്. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തെക്കുറിച്ച് പോലും വൈരുദ്ധ്യാഭിപ്രായങ്ങൾ നിലനിൽക്കുന്ന അവസരത്തിൽ സത്യം തേടി അവർ യാത്ര ചെയ്തത് ചൈനയിലും ജപ്പാനിലുമൊക്കെയായിരുന്നു. കാരണം ഒരു രാജ്യത്തിന്റെ മുഖമുദ്രയായ അയോധന കലയിൽ ഒരു വിദേശിയുടെ സംഭാവന എത്രത്തോളം വരുമെന്ന് ആ നാട്ടുകാർ പറഞ്ഞു തരും. അയോധന കലയായ ചൈനീസ് മാർഷൽ ആർട്സ് ഷാവോലിൻ കുഫു തങ്ങൾക്ക് പകർന്നു നൽകിയ ധ്യാനഗുരുവിന് നന്ദി സൂചകമായി അവിടെ ശിലാഫലങ്ങൾ ധാരാളമുണ്ട്. ശ്രീ ബുദ്ധന്റെ ധ്യാനമാർഗത്തിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചുള്ള സെൻ ബുദ്ധമതത്തിന്റെ ചീന ജപ്പാൻ ശാഖ പ്രചരിപ്പിച്ച മഹാവര്യനെ അവർ ഡാമോ എന്ന് ആരാധനയോടെ വിളിക്കുന്നു. വർത്തമാന കാലത്ത് പ്രജ്ഞയും ഇന്ദ്രിയങ്ങളും വഴി തെറ്റാതെ നയിക്കുന്ന ധ്യാനമാർഗം അവർ ഇന്നും പിന്തുടരുന്നു. ബോധിധർമ്മന്റെ ജനനകാലഘട്ടത്തെക്കുറിച്ച് വിവിധ അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. ജനനം 5ാം-6ാം നൂറ്റാണ്ടുകളിൽ തന്നെയാവണമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊന്ന് ജീവചരിത്രം തന്നെയാണ്. തെക്കേ ഇന്ത്യയിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ബോധിധർമ്മൻ പറയുമ്പോൾ മറ്റൊരു വിഭാഗം പല്ലവ രാജവംശത്തിലെ കാഞ്ചീപുരം തലസ്ഥാനമാക്കി ഭരിച്ച സ്കന്ധവർമ്മന്റെ 3ാമത്തെ പുത്രനാണെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം ക്ഷത്രിയനാണ്. തുടർന്ന് ബുദ്ധമതത്തിൽ ആകർഷണനായ കൗമാരകാലത്തെ മതം സ്വീകരിച്ചു. പ്രജ്ഞധര എന്ന ബുദ്ധസന്യാസിയുടെ ശിഷ്യനായി അന്ന് കേരളത്തിലും തമിഴ്നാട്ടിലെ ചില സ്ഥലങ്ങളിലും പ്രചാരത്തിലിരുന്ന കളരിപ്പയറ്റിൽ അദ്ദേഹം ഒരുപാട് ആകർഷകനായിരുന്നു. കൂടാതെ ധ്യാന രീതിയിലൂടെ നേടിയെടുത്ത ഇന്നത്തെ ഹിപ്നോട്ടിസം പോലെ എന്ന് വിശേഷിപ്പിക്കാവുന്ന മനസ്സിനെ വരുതിക്ക് വരുത്തുന്ന വിദ്യയും അപാരജ്ഞാനവും നേടിയെടുത്തു. ഗുരുവിന്റെ ഉപദേശപ്രകാരം കാലശേഷം മതം പ്രചരിപ്പിക്കാൻ ബോധിധർമ്മനെ ചുമതലപ്പെടുത്തിയെന്നാണ് പറയപ്പെടുന്നത്. തുടർന്ന് ചൈനയിലേക്കും മറ്റും യാത്ര തിരിച്ച അദ്ദേഹം തന്റെ ശിഷ്യസമ്പത്തിനും പകർന്ന അയോധന വിദ്യയുടെ അടിസ്ഥാനം കളരിപ്പയറ്റിലേത് തന്നെയെന്നാണ് പറയപ്പെടുന്നത്. അതായത് ആത്മരക്ഷയ്ക്ക് പുറമെ മനസ്സിനെയും ശരീരത്തെയും പരിപോഷിക്കുന്ന സമഗ്രമായ ഒരു കായിക കലയാണ് കളരിപ്പയറ്റ്. ഇതിന്റെ ഉത്ഭവം മിത്തുകളിൽ കൂടിയല്ലാതെ വിവരണാതീതമാണ്. ഹിന്ദു പുരാണ പ്രകാരം മഹാവിഷ്ണുവിന്റെ 6ാമത്തെ അവതാരമായ പരശുരാമനാണ് ഈ കലയുടെ സൃഷ്ടാവ് എന്ന് പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ കുൻഫു കരാട്ടെ തുടങ്ങിയ സാമ്പ്രദായിക ആയോധന കലകളിൽ നിന്നും കടം കൊണ്ടവയല്ല ഈ കലാരൂപം. ജ്ഞാനിയും യോദ്ധാവുമായിരുന്ന ബോധിധർമ്മന്റെ മരണവും അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം പോലെ അപൂർണമാണ്. വിഷം തീണ്ടി മരിക്കുകയായിരുന്നുവെന്നും ശവകുടീരം കാലക്രമേണ നശിച്ചുപോകുകയായിരുന്നുവെന്നും ചില തെളിവുകൾ സഹിതം വിവരിക്കുമ്പോൾ ചൈനയിൽ നിന്നുള്ള ഒരു ചരിത്രം ഇതിൽ നിന്നെല്ലാം വിചിത്രമാണ്. മരണശേഷം ഒരു സന്യാസി അദ്ദേഹത്തെ കാണുകയുണ്ടായെന്നും ഇന്ത്യയിലേക്ക് യാത്ര പുറപ്പെട്ട സമയമായിരുന്നു എന്നും പറയുന്നു. പിന്നെ ആരും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. വളരെ വിചിത്രമാണത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.